അടുത്തത് ആദരിക്കൽ ചടങ്ങാണ്. സിമി സാഹു, അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ നമുക്കറിയാം ഒരു പ്രത്യേകതയുണ്ട്. അത്രയും തന്നെ പ്രത്യേകത അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതത്തിൽ കാണാം. കേരളത്തിലെ ഏറ്റവും നല്ല ഭൂരേഖ തഹസിൽദാർക്കുള്ള സംസ്ഥാന ഗവൺമെന്റിന്റെ അവാർഡ് നേടിയിട്ടുള്ള ഔദ്യോഗിക ജീവിതത്തിന്റെ ഇടയിലും സാമൂഹിക സാംസ്കാരിക കലാരംഗങ്ങളിലും കാരുണ്യ പ്രവർത്തനങ്ങളിലും തന്റേതായ വ്യക്തിമുദ്ര പതിച്ചിട്ടുള്ള സിമി സാഹുവിനെ സർവകലാശാലയുടെ സകലോത്സവ വേദിയിലേക്ക് സ്നേഹാദരവ് ഏറ്റുവാങ്ങാൻ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയമുള്ളവരെ, സിമി സാഹുവിനെ നമ്മളിവിടെ ആദരിക്കുകയാണ്. പ്രിയപ്പെട്ട ഗവൺമെന്റ് സംസ്ഥാന തലത്തിലെ ഏറ്റവും നല്ല തഹസിൽദാറായിട്ട് അവാർഡ് വാങ്ങിയിട്ടുള്ള സിമി സാഹുവിനെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചെയർപേഴ്സൺ ശ്രീമതി സുജ സജീവ് കുമാർ. ഏറ്റവും നല്ല തഹസിൽദാർക്കുള്ള അവാർഡ് വാങ്ങിയ സിമി സാഹുവിനെ ഞാനൊരു മൂന്നാമത്തെ പ്രാവശ്യമാണ് ആദരിക്കാനുള്ള ഭാഗ്യം ലഭിക്കുന്നത്. പ്രത്യേകിച്ച് സകലകലാശാലയ്ക്ക് വേണ്ടി ആദരിക്കുന്നതിലുള്ള സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരുമാണ് എന്നുള്ള രീതിയിലാണ് ആദരിക്കുന്നത് കേട്ടോ. ഓക്കെ, താങ്ക് യു. മറുപടി പ്രസംഗത്തിനായി ആദരിച്ച വ്യക്തികളെ ക്ഷണിക്കുന്നു. ആദ്യമായി സിമി സാഹു സാറിനെ ഈ വേദിയിലേക്ക് സാക്ഷ്യം സ്വാഗതം. പ്രിയമുള്ളവരെ, ഹൃദയം കൊണ്ട് ഹൃദയങ്ങൾ കോർത്തിണക്കിയ മനോഹരമായ ഒരു സംഗമം, അതാണ് എനിക്ക് ഇവിടെ കാണാൻ സാധിച്ചത്. അതിന്റെ ഭാഗഭാക്കായിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും, അതിന് നേതൃത്വം നൽകിയവർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ. മറ്റുള്ളവരുടെ സങ്കടം കേൾക്കുമ്പോൾ ആ സങ്കടമുള്ള ആൾക്കാരല്ല, അത് കേൾക്കുന്ന ആൾക്കാരാണ് കണ്ണുനീർ തുടയ്ക്കുന്നതും വിഷമിക്കുന്നതും. അപ്പൊ എത്രമാത്രം നിങ്ങൾക്ക് 4 വർഷങ്ങൾ കൊണ്ട് ഹൃദയബന്ധം വന്നിട്ടുണ്ടെന്നുള്ള എന്റെ തെളിവാണത്. നേരത്തെ ചെയർപേഴ്സൺ പറഞ്ഞ പോലെ ആദരവുകള് ഇതിന്റെ ഭാഗമായിട്ട് പല സ്ഥലത്തിൽ നിന്നും, ആദരവല്ല അനുമോദനം, അതാണ് ഉചിതമായ വാക്ക്, കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇതൊരു സ്പെഷ്യൽ വേദിയാണ്. കാരണം ഇവിടെ എനിക്കൊപ്പം, അല്ലെങ്കിൽ എനിക്ക് ഒപ്പം നിൽക്കാൻ ഭാഗ്യം സിദ്ധിച്ചത് ആദരവിന്റെ കാര്യത്തിൽ, അത് ഒരു സ്പെഷ്യൽ കാറ്റഗറിയാണ്, സംതിങ് സ്പെഷ്യൽ. ഒരാള് ഒരു ജീവൻ രാജ്യത്തിന് വേണ്ടി ബലിയർപ്പിച്ച ഒരു വ്യക്തിത്വത്തെ പ്രതിനിധീകരിച്ച് സമാനതകളില്ല. അതുപോലെ ഒരു മകനെ കഷ്ടപ്പെട്ട് വളർത്തിയെടുത്ത് ഒരു ഡോക്ടറാക്കിയ അമ്മ, നേരത്തെ ജാഫർ പറഞ്ഞ പോലെ അതിരുകാക്കുന്നവനെങ്കിൽ നമുക്ക് കതിര് നൽകുന്നവൻ, കർഷകന്റെ സേവനം ഒട്ടും വിലമതിക്കാൻ കഴിയാത്തതാണ്. അത് ഇന്നത്തെ കാലത്ത് പലരും തിരിച്ചറിയുന്നുണ്ട്. ഒരു യുവ കർഷകൻ ഒപ്പം ഈ വേദിയിലെ നക്ഷത്രം എന്ന് വിളിക്കാവുന്ന, ഞാൻ ഏറെ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന, കേരളം ഒട്ടുക്ക് വേരുകളും ആളുകളുമുള്ള ജോയച്ച്, ഇവരുടെ ഒപ്പം നിൽക്കാൻ സാധിച്ചത്, വേദി പങ്കിടാൻ സാധിച്ചത് ഒരു ഭാഗ്യമായി കരുതുന്നു. പിന്നെ ജാഫറിന്റെ പ്രസംഗം ഞാൻ അടിമുടി ശ്രദ്ധിച്ചു. തീർച്ചയായിട്ടും നിങ്ങൾ ശരിയായ ഒരിടത്തിൽ തന്നെയാണ്, ശരിയായ ദിശയിലേക്ക് തന്നെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നുള്ളതിന്റെ ഉത്തമ ഒരു ബോധ്യം നമുക്കതിലൂടെ വന്നിട്ടുണ്ട്. ചില കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളാണെന്ന് തോന്നിയേക്കാം. ഈ ലോകത്ത് തന്നെ അങ്ങനെ ഒരു സംഘടനയുണ്ട്, അതായത് ഈ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന രോഗികളായിട്ടുള്ള, അല്ലെങ്കിൽ അത്യാസന്ന നിലയിൽ കിടക്കുന്ന ആൾക്കാരുടെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അത് സാധിച്ചു കൊടുക്കുന്ന സംഘടനകൾ പല രാജ്യങ്ങളിലും ഉണ്ട്. അപ്പോ ചിലർക്ക് അത് ഏറ്റവും വലിയ മോഹങ്ങളായിരിക്കും. ചിലപ്പോ ഏറ്റവും വലിയ സെലിബ്രിറ്റിയുടെ കൂടെ കുറച്ച് സമയം ചെലവഴിക്കണം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫുട്ബോൾ മത്സരം കാണണം, അതിനോട് സമാനമായ രീതിയിൽ ഇവിടെ ഒരു ജീൻസ് ധരിക്കണം, ഒപ്പം ഒരാളുടെ ജീവൻ രക്ഷിക്കാനുള്ള അവസരം ഒക്കെ സംതിങ് സ്പെഷ്യൽ ആണ്. ഇത് ഒരു 40 വർഷം എടുത്താലും ഇത് സാധ്യമാകണമെന്നില്ല. അതിന് ഇതിന്റെ നേതൃത്വം കൊടുക്കുന്ന ആൾക്കാരുടെ ഗുണം കൊണ്ടുകൂടിയാണ് അത് സാധ്യമായിട്ടുള്ളത്. ഇതിന് നേതൃത്വം നൽകുന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ജാഫറും, അദ്ദേഹവും ഒരു പോരാളിയാണ്.
ജീവിതത്തിന്റെ പരിപരുത്ത മുഖങ്ങളിലൂടെ പതരാതെ മുന്നേറിയിട്ടുള്ള വ്യക്തിത്വമാണ്. അവർക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഈ നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ വന്ന് നിങ്ങളൊപ്പം ചെലവഴിക്കാൻ സാധിച്ചതിന് നന്ദി രേഖപ്പെടുത്തുന്നു. അച്ഛന്മാരുടെ പരിപാടിയിലേക്കും ഫാദറിനെയും ഞാൻ മുമ്പും പരിചയപ്പെട്ടിട്ടുണ്ട്, ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോ നിങ്ങൾക്കും എന്റെ സ്നേഹം, ഒരുപാട് സന്തോഷം, സ്നേഹം. ഇനിയും നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ 10-ാമത്തെ വാർഷികത്തിലും 15-ാമത്തെ വാർഷികത്തിലും ഒക്കെ എന്നെ വിളിക്കണം. അതിഥിയായിട്ട് അല്ലെങ്കിലും നിങ്ങളുടെ ഒപ്പം ഇരുന്നായിട്ടാണ് ഞാൻ പങ്കെടുക്കും. നന്ദി. താങ്ക് യു. താങ്ക് യു സോ. നല്ല വാക്കുകളൊക്കെ നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്. അടുത്തായിട്ട് ജോയ് പേണിക്കപ്പറമ്പിൽ അച്ഛനാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയാനായിട്ട് സുരജ ഒരുപാട് കാര്യങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ട്, പക്ഷെ സമയമില്ല അദ്ദേഹം, അതുകൊണ്ട് പെട്ടെന്ന് വിളിക്കുന്നു. ജോയ് പേണിക്കപ്പറമ്പിൽ അച്ഛനെ മറുപടി പ്രസംഗത്തിനായി ക്ഷണിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും